بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يغفر لكم ذنوبكم ويصلح لكم أعمالكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمانيرايا സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. മുസ്ലിം ലോകം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജറ വർഷം 1439 ഏതാനും ദിവസങ്ങളോടുകൂടി അവസാനിക്കുന്നു. പുതിയ വർഷം ഹിജറ വർഷം 1440 മുഹറം ഒന്നോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഒരു വർഷം അവസാനിക്കുകയും പുതിയ വർഷം തുടങ്ങുകയും ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായുണ്ട്. ഒന്നാമത്തേത് ഹിജറ വർഷത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. രണ്ടാമതായി ഹിജറയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മൂന്നാമതായി പോയ വർഷത്തിലുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഹിജറ വർഷം എണ്ണി വരുന്നത് എങ്ങനെ? ഇപ്പം നേരത്തെ മക്കയിൽ അറബികൾക്കിടയിൽ വർഷം കണക്കാക്കി വന്നിരുന്ന സമ്പ്രദായത്തിൽ നിന്നും മാറിയിട്ട് എന്നു മുതലാണ് ഹിജറ വർഷം 1 എന്നെണ്ണിത്തുടങ്ങിയത്, അതിൻ്റെ സാഹചര്യം എന്ത് എന്നത് ഒരു ചരിത്ര വസ്തുത എന്ന നിലക്ക് നമ്മൾ അറിയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം 17 വർഷം, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബസറയിലെ ഗവർണറായിരുന്ന അബൂ മൂസ അൽ അശ്ഹരി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു ഖലീഫക്ക്. ഖലീഫ അയക്കുന്ന കത്തുകളിൽ ഇപ്പോൾ ഷാബാൻ മാസത്തിൽ എന്ന് ഒരു കാര്യം പറഞ്ഞു. ഏത് ഷാബാനാണ്? ഈ കൊല്ലത്തെ ഷാബാനാണോ കഴിഞ്ഞ ഷാബാനാണോ എന്ന് വ്യക്തമല്ല, കാരണം ഒരു കൊല്ലമില്ല. ഇത് വേറെയും ചില പ്രയാസങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു അനുഭവപ്പെട്ടു. ഒരു കൊല്ലം പറയാനില്ലെങ്കിൽ ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, സൈന്യമുണ്ട്, അവരുടെ ശമ്പളമുണ്ട്, ഹാജറുണ്ട്, പലതുമുണ്ട്. അവർ കൊല്ലം വേണം. ഉമർ റളിയല്ലാഹു അൻഹു പ്രമുഖരായ സഹാബിമാരുമായി കൂടിയാലോചിച്ചു. കൊല്ലം 1 എന്ന് അല്ലെങ്കിൽ 2 എന്ന് പറയാവുന്ന ഒരു കൊല്ലം എവിടെ നിന്ന് തുടങ്ങും? ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വർഷമായി പരിഗണിക്കാം 1. ചിലർ പറഞ്ഞു അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ കിട്ടിയ വർഷം പരിഗണിക്കാം, ബിഇസത്തുൻ നബിയെ. വേറെ ചിലർ പറഞ്ഞു അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ കൊല്ലം അത് 1 എന്നെടുക്കാം.
അവസാനം അവരെത്തിച്ചേർന്നത് ഇസ്ലാമിലെ ഒരു മഹാസംഭവമാണ് ഹിജ്റ. ആ ഹിജ്റ വർഷം മുതൽക്ക് ഒന്ന് എന്ന് തീരുമാനിക്കാം. കാരണം അതിനതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇസ്ലാമിൻ്റെ വളർച്ചയും വികാസവും ലോകത്തുള്ള അതിൻ്റെ പ്രചരണവും ഒക്കെ സാധ്യമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതോടുകൂടിയാണ്. അവിടെ വച്ചാണ് ഇസ്ലാമിൻ്റെ പ്രചാരണം ശക്തിപ്പെടുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടിയാലോചിച്ചു. അവരും പറഞ്ഞു, നമുക്ക് ഹിജ്റ മുതൽക്ക് വർഷം കണക്കാക്കി വരാം എന്ന്. അങ്ങനെയാണ് ഹിജ്റ വർഷം മുതൽ ചന്ദ്രവർഷ കലണ്ടറിൽ ഹിജ്റ വർഷം ഒന്ന് എന്ന് കണക്കാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്ന വർഷം ഒന്ന് എന്ന് കണക്കാക്കി വരികയാണ് ചെയ്തത്. അപ്പോൾ ഏത് മുതൽക്കാണ് ഒന്നാമത്തെ മാസം എണ്ണേണ്ടത്? ഹിജ്റ നടക്കുന്നത് റബിയുൽ അവ്വലാണ്. റബിയുൽ അവ്വലാണ് ഹിജ്റ നടന്നത്. പക്ഷേ മുഹറത്തിലാണ്, മുഹറമാണ് ആദ്യത്തെ മാസം. അതെങ്ങനെയായി എന്നതിന് ചരിത്ര പുസ്തകങ്ങളിൽ രണ്ട് കാരണം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഹിജ്റ നടന്നത് റബിയുൽ അവ്വലാണെങ്കിലും ഹിജ്റക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുഹറത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് വന്ന മുസ്ലിങ്ങളുമായി ഹജ്ജ് കഴിഞ്ഞ ശേഷം ബൈ അക്കബയിൽ വെച്ച് ഒരു ഉടമ്പടി ചെയ്തു, ബൈഅത്തുൽ അക്കബ. അത് മിനയോട് ചേർന്ന പ്രദേശത്ത്. ആ ബൈഅത്തിലാണ് ഹിജ്റയെക്കുറിച്ച് പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ സംരക്ഷിക്കണമെന്നും ഇസ്ലാമിനെ സംരക്ഷിക്കണമെന്നും ആ മാർഗത്തിൽ ത്യാഗം ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ബൈഅത്ത് ചെയ്യുന്നത് ഹിജ്റയുടെ രണ്ട് മാസം മുമ്പാണ്. മാത്രവുമല്ല, ഹജ്ജ് കഴിഞ്ഞ ശേഷം ആണ് ഈ സംഭവം എന്നതും ഹിജ്റയുടെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചു എന്നതിന് ഒരു തെളിവുമാണ്. അതുകൊണ്ടായിരിക്കാം മുഹറം എന്ന് ആദ്യത്തെ മാസം എന്ന് കണക്കാക്കുന്നത്. മറ്റൊരഭിപ്രായമുള്ളത്, നേരത്തെ തന്നെ അറബികൾ ഉപയോഗിച്ചു വരുന്ന കലണ്ടർ അല്ലെങ്കിൽ അവർ കണക്കാക്കുന്നത് ഒന്നാമത്തെ മാസം മുഹറമാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, അങ്ങനെയാണ് നേരത്തെ തന്നെ അവിടെയുള്ള ചന്ദ്രമാസത്തിൻ്റെ കണക്ക്. അതുമാവാം എന്നാണ്. ഏതായാലും ഹിജ്റ നടന്ന വർഷം ഒന്ന് എന്നും ആ വർഷത്തിലെ മുഹറം ആദ്യ മാസമെന്നും കണക്കാക്കി ഹിജ്റ കലണ്ടർ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. എന്താണ് ഹിജ്റ? അതും കൂടി നമ്മൾ അറിയണം. ഹിജ്റ ഒരു മാറ്റമാണ്, ഒരു പോക്കാണത്. പ്രവാചകന്മാർ പലരും ഹിജ്റ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. മക്കയിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വമ്പിച്ച എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ടായി. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പോക്ക് വെറുതെ ഒരു ഒളിച്ചോട്ടമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹു തആല അനുവദിച്ച പ്രകാരം പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമുള്ള ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ടാവില്ലല്ലോ. എന്തിനാ പോയത്? ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൈദ യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഈ ആയത്തിൽ പറയുന്നത് അവർ ഗൂഢാലോചന നടത്തുന്ന സമയം, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സമയം, ആര്? സത്യനിഷേധികളായ ആളുകൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പറഞ്ഞു കൊടുക്കുന്നു, ആളുകളത് സ്വീകരിക്കുന്നു, കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. എന്ത് ചെയ്യും? അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, പ്രധാനപ്പെട്ട അവരുടെ തലവന്മാർ യോഗം ചേർന്നു. യോഗം ചേർന്ന് ആലോചിച്ച് എന്ത് ചെയ്യും മുഹമ്മദിനെ? ചിലർ പറഞ്ഞു കൊന്നു കളയുക. അപ്പോൾ ഒരാൾ പറഞ്ഞു അത് ശരിയാവില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരും. ചിലർ പറഞ്ഞു എന്നാൽ നാട് കടത്തുക. ചിലർ പറഞ്ഞു ഇവിടെ തന്നെ ബന്ധനസ്ഥനാക്കുക. എന്ത് ചെയ്യണം? അവസാനം അവർ തീരുമാനിച്ചു കൊന്നു കളയാം മുഹമ്മദിനെ, അതോടുകൂടിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം തീരുള്ളൂ. അപ്പം ചിലരെതിരഭിപ്രായം പറഞ്ഞു, അതിലൊരു പ്രശ്നമുണ്ട്, ഖുറൈശിയാണ് മുഹമ്മദ്, നമ്മളും, നമ്മൾ ഖുറൈശികളായ നമ്മൾ മുഹമ്മദിനെ കൊലപ്പെടുത്തിയാൽ
മുഹമ്മദിന്റെ കുടുംബങ്ങളും ആളുകളും ഒക്കെ ചേർന്ന് ഈ കൊലപ്പെടുത്തിയാനെ കൊല്ലും. അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം. അപ്പോൾ അവർ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കാം, എന്നിട്ട് ഒന്നിച്ചേന്ന് ഒരൊറ്റ വെട്ടിന് കൊന്നുകളയാം. അപ്പോൾ ആരാണ് കൊലയാളി? എല്ലാവരോടും എതിർത്ത് വരാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവർ തീരുമാനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഈ വിവരം അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് അറിയിച്ചു കൊടുക്കുന്നത്, ഇങ്ങനൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന്. അതിൽ നിന്ന് പോകാനുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ പ്ലാൻഡായിരുന്നു. ആദ്യത്തേത് തവക്കുലാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു രക്ഷിക്കുമെന്ന ഉറപ്പിൽ മുന്നോട്ട് പോവുക എന്ന്, അതാണ് ആദ്യം വേണ്ടത്. ബേജാറാകുകയും വെപ്രാളപ്പെടുകയുമല്ല, അള്ളാഹു രക്ഷിക്കും, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പിന്നെ ചെയ്തത് പ്രാപഞ്ചികമായി ഭൗതികമായി ചെയ്യാനുള്ള പ്ലാനിങ്ങുകളാണ്. അതിൽപ്പെട്ടതാണ് തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയും ഈ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണുവാരിട്ട് അവരുടെ തലയിലേക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും ചെയ്തത്. അത് ഒരു മുഅ്ജിസത്തായിരുന്നു. അള്ളാഹു അവരുടെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞു. നേരം പുലർന്ന ശേഷമാണ് ആളുകൾ മുഹമ്മദ് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഒന്നാമത്തെ ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടാണ് പോകുന്നത്? മദീനയിലേക്ക് പോകണം, യസ്രിബിലേക്ക്. പോകുന്ന വഴിക്കല്ല, എല്ലാവരും പോകുന്ന വഴിക്കല്ല പോയത്, എതിർ ദിശയിലേക്ക് പോയി. അത് മറ്റൊരു പ്ലാനിങ് ആണ്. എന്നിട്ട് നേരിട്ടങ്ങ് മദീനയിലേക്ക് ഓടുകയല്ല, മൂന്ന് ദിവസം ഒരു വലിയ മലയുടെ മുകളിൽ ആറ് സൗറിൽ അവിടെയുള്ള ആ മലയുടെ ഒരു പൊത്തിൽ ഒരു ഗുഹയിൽ കഴിച്ചുകൂട്ടുകയാണ്. പോകാൻ വേണ്ടി നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാടാക്കുകയും യാത്രക്കുള്ള വാഹനം ഒട്ടകം ഒരുക്കി നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ഗാർ സൗറിൽ എത്തിയ ശേഷം എന്താണ് നടക്കുന്നത്? മക്കത്ത് മുഹമ്മദിനെ തെരയുന്നുണ്ടോ? കാര്യങ്ങൾ എങ്ങനെ? അവർക്ക് വിവരം കിട്ടണം. അതിനുള്ള ഏർപ്പാടുകളും നേരത്തെ ചെയ്തു. ഭക്ഷണം കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തു. ആടിനെ മേച്ച് നടക്കുന്ന ആളുകളെ ഏർപ്പാട് ചെയ്തു വിവരങ്ങൾ അറിയാൻ. അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒളിച്ചോട്ടമാണ്, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോക്കാണ്. അവിടെയാണ് സംഭവിച്ച ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ടത്. അവിടെ എന്തുണ്ടായി? ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹുല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഫഖദ് നസറഹുല്ലാഹ് അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. എപ്പോഴ്? ഇദ് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ, അതായത് ഹിജ്റ പോകേണ്ടി വന്ന ആ സന്ദർഭത്തിൽ, സാനിയ സിനൈനി രണ്ടിൽ ഒരാളായിക്കൊണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഗാറിൽ ആ ഗുഹയിൽ കഴിയുന്ന സമയമാണിത്. അപ്പൊ രണ്ടിൽ ഒരുവനായിക്കൊണ്ട് ആ ഗാറിൽ ആ ഗുഹയിൽ കഴിയുമ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ആ സന്ദർഭം എങ്ങനെ? ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറയുന്ന ആ സന്ദർഭം, ലാ തഹസൻ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ മുകളിൽ വർഷിപ്പിച്ചു. വയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. വജഅല കലിമത്തല്ലദീന കഫറു സുഫല, സത്യനിഷേധികളുടെ വാക്കുകൾ അല്ലാഹു തആല താഴെയുള്ളതാക്കി. വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അല്ലാഹുവിൻ്റെ കലിമത്താണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു ഏറെ പ്രതാപമുള്ളവനും ഏറെ യുക്തിമാനുമാകുന്നു എന്ന്. അപ്പോൾ ഗുഹയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തെ സഹായിക്കാണ്. രണ്ടുപേരെയുള്ളൂ, ആ രണ്ടിലൊരാൾ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ സന്ദർഭം ലാ തഹസൻ, നീ ദുഃഖിക്കണ്ട എന്ന് കൂട്ടുകാരനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതിനും ഒരു സന്ദർഭമുണ്ട്. മുഹമ്മദ് നാടുവിട്ടു, തെരയുവിൻ. അങ്ങനെ മുഹമ്മദിനെ കണ്ടുകിട്ടുന്നവർക്ക് മക്കയിൽ ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചു, സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ തെരഞ്ഞു തെരഞ്ഞു വന്നു, തെരഞ്ഞു ഈ ഗുഹയുടെ മുമ്പിൽ വന്നു. ഗുഹയുടെ ഉള്ളിലിരുന്നാൽ പുറത്തുകൂടെ പോകുന്ന ആളുകളുടെ കാലുകൾ കാണാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്ന
അള്ളാഹുവിന്റെ റസൂലെ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണില്ലേ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന്. ഇതാണ് അവിടെ കഴിഞ്ഞുകൂടുന്ന ആ സന്ദർഭത്തിലും ശേഷമുള്ള കാലത്തും അവർക്ക് ശക്തി പകർന്നിട്ടുള്ള വിശ്വാസം. നമ്മളും ഇതിൽ മനസ്സിലാക്കണം, നമ്മൾ സത്യത്തിലാണെങ്കിൽ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ച പോലെ ചെയ്യുക എന്നതാണ്. ലാ തഹസൻ, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. സത്യം ഉയർന്നു നിൽക്കും. കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, സത്യനിഷേധികളുടെ വചനം താഴെയാകും. ജഅല കലിമത്തല്ലദീന കഫറു അസ്സുഫുല, അത് താഴെയായി തീരുകയും ചെയ്യും. ഇതാണ് ഈ ഹിജ്റയുടെ പാഠം, ഗുണപാഠങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഹിജ്റ പോകുന്നതിന് മുമ്പ് ഒരുപാട് സഹാബിമാർ ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഹിജ്റ പോയി. ഹിജ്റയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പഠിക്കേണ്ട ഒരു സംഗതി, എല്ലാം നഷ്ടപ്പെട്ടവണല്ലോ പോണത്. കുടുംബം നഷ്ടപ്പെടുന്നു, സ്വത്തും മുതലും നഷ്ടപ്പെടുന്നു. അങ്ങനെ പോവുകയാണ് ആളുകൾ. ആ പോക്കിൻ്റെ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ആവശ്യമുള്ളത്. നേരത്തെ പ്ലാൻ ചെയ്തു, മദീനക്കാരോട് സംസാരിച്ചു വെച്ചു, അവിടേക്കുള്ള വാഹനമൊരുക്കി, പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു, ഭക്ഷണവും പാലും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ, ആടിനെ മേച്ച് അവിടെ വരാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാട് ചെയ്തു. അങ്ങനെയാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഇതാണ് ഹിജ്റയുടെ ഗുണപാഠം. മുഹറം നമ്മുടെ ഹിജ്റ കലണ്ടറിലെ ചന്ദ്രവർഷത്തിലെ ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസമായി വരികയും അങ്ങനെ ഹിജ്റയാണ് ഒന്നാമത്തെ വർഷം, ഹിജ്റ വർഷം മുതൽ കണക്കാക്കുകയും ചെയ്ത ചരിത്രവും ഇതാണ്. ഈ സന്ദർഭത്തിൽ എല്ലാ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്കും നിയമങ്ങൾക്കും ശത്രുക്കളുണ്ട് എന്നും ഇസ്ലാമിന് എതിരാളികളുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, അതിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ദുഃഖവും വെപ്രാളവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടിയുള്ളതാണ്. അത് വിശ്വാസകാര്യങ്ങളായാലും ഇടപാടുകളായാലും ആരാധനകളായാലും സ്വഭാവ മര്യാദകളായാലും മൊത്തം മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ നിയമം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു മാധ്യമ വാർത്ത, സ്വവർഗരതി നിയമപ്രകാരം അനുവദിച്ചു എന്നതാണ്. അതൊരു വലിയ വാർത്ത തന്നെയാണ്. പക്ഷേ അതിന് മതവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു നിശ്ചയിച്ച നിയമം പ്രകൃതിപരമാണ്, മനുഷ്യത്വപരവുമാണ്. അതിൽപ്പെട്ടതാണ് മനുഷ്യന് ഇണകളെ സൃഷ്ടിച്ചു എന്നത്. മനസമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി അള്ളാഹു തആല ഇണകളെ സൃഷ്ടിച്ചു. പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും എന്നതാണ് ഇണ സമ്പ്രദായത്തിൽ എല്ലാ ജീവികളിലുമുള്ള നിയമം. എന്നാൽ സ്വവർഗരതി എന്ന് പറയുന്നത്, ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്, പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും സമീപിക്കുക എന്നതാണ്. അങ്ങനെ ലൈംഗിക വികാരങ്ങൾക്ക് ശമനമുണ്ടാക്കുകയും ചിലരെങ്കിലും അങ്ങനെ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഭൗതികമായി എന്ത് ന്യായം പറഞ്ഞാലും അത് എല്ലാ മതങ്ങൾക്കും എതിരാണ്. അത് ഇസ്ലാമിനെതിരാണ്, അത് ക്രിസ്ത്യാനിറ്റിക്കെതിരാണ്, അത് ജൂതമതത്തിനെതിരാണ്, അത് ഹിന്ദുമതത്തിനെതിരാണ്. കാരണം എന്താണെന്നറിയോ, എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം സ്വവർഗരതിക്കെതിരാണ്. അത് മഹാകുറ്റവും മ്ലേച്ഛവും ഹീനവുമാണ് എന്ന് പഠിപ്പിക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഖുർആനിലുണ്ട്.
അദ്ദേഹത്തിൻ്റെ കാലത്തെ ജനങ്ങൾ സ്വവർഗ രതിക്കാരായി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ലൂത്ത് നബി അലൈഹിസ്സലാം ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചതെന്നറിയോ? സൂറത്ത് അങ്കബൂത്തിൽ 7 ആയത്തുകൾ തുടർച്ചയായി വന്നിട്ടുണ്ട് ആ സംഭവം. വലൂത്തൻ ഇദ് ഖാല ലി ഖൗമിഹി ഇന്നക്കും ലതഅതൂന അൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞു, അല്ലയോ സമൂഹമേ, നിങ്ങൾ ഈ ചെയ്യുന്നത് ലോകത്ത് പണ്ടാരും ചെയ്യാത്ത മ്ലേച്ഛമായ ഒരു കാര്യമാകുന്നു എന്ന്. എന്നിട്ട് അവർ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങളിങ്ങനെ ജീവിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ പുറത്തു പോകാം, ഞങ്ങളത് കേൾക്കില്ല, നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ ലാസ്റ്റിൽ എന്തായി എന്നറിയോ? വലക്കത്തറക്കിനാ മിൻഹ ആയത്തം ബയ്യനത്തല്ലേ കൗമിയ അഖിലൂൻ. അവസാനം അള്ളാഹു തആല ആ നാടിനെ അട്ടിമറിക്കുക ചെയ്തത്. എന്നിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരടയാളമാക്കി അതിനെ മാറ്റി എന്നാണ് ചില ചരിത്രകാരന്മാരും ഗവേഷകന്മാരും പറയുന്നത്. ചാവുകടൽ എന്നറിയപ്പെടുന്ന അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ എന്ന് പറയപ്പെടുന്ന പ്രദേശം ആ കൗമിൻ്റെ പ്രദേശമാണെന്നാണ്. ഒരു തടാകമായി മാറി, അതിലൊരു ജീവിയും ജീവിക്കുന്നില്ല എന്നാണ്. ഒരു ജീവിയും അത്ര അതിലെ അമ്ലങ്ങളും ഉപ്പുരസങ്ങളും മറ്റു വസ്തുക്കളും കൂടുതലാണെന്നാണ്. അത് ശിക്ഷയിറങ്ങിയ ഒരു പ്രദേശമാണ് എന്ന് പറയപ്പെടുന്നു. അത് തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു വലിയ ശിക്ഷ വരികയും അവരെ നശിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആനിലുണ്ട്. ഇതേ വിഷയം സൂറത്തുൽ അഅ്റാഫിൽ 5 ആയത്തുകൾ ഒന്നിച്ചു പറയുന്നു. വലൂത്വൻ ഇദ് ഖാല ലി ഖൗമിഹി അതഅതൂന അൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം പറയാ സ്വന്തം സമുദായത്തോട്, ലോകത്തിതുവരെയും ആരും ചെയ്തിട്ടില്ലാത്ത മ്ലേച്ഛമായ ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണോ? ഇന്നക്കും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരെ വൈകാരികമായി സമീപിക്കുകയാണോ? നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കുന്ന, അതിരു കവിയുന്ന ഒരു കൂട്ടർ തന്നെയാണല്ലോ എന്ന്. സൂറത്തു നംലിൽ 5 ആയത്തുകൾ തുടർച്ചയായി ഇത് തന്നെ പറയുന്നു. അത് പറഞ്ഞ ശേഷം അല്ല, ഈ സൂറത്തുൽ ആറാഫിൽ തന്നെ അത് അവസാനിക്കുന്നത് വംതർന അലൈഹിം മത്തറൻ ഫൻനുർ കൈഫക്കാന ആഖിബത്തുൽ മുജ്രിമീൻ. അവർക്ക് തുടർച്ചയായ ശിക്ഷയുടെ മഴ പെയ്പ്പിച്ചു എന്നാണ്. ഘോരമായ മഴ പെയ്പ്പിച്ച് അവസാനം അവർക്ക് ഈ തരത്തിലുള്ള ശിക്ഷയുണ്ടായി. കുറ്റവാളികളുടെ അന്ത്യം എങ്ങനെയെന്ന് നിങ്ങൾക്ക് നോക്കിക്കാണാമല്ലോ എന്നാണ് സൂറത്തു നബ്ലിൽ 5 ആയത്തുകൾ. വലൂത്തൻ ഇദ് ഖാല ലി ഖൗമിഹി അതഅതൂന അൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ഒരു ജനതയിലേക്ക് അയച്ചു. ആ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മ്ലേച്ഛമായ കാര്യം ചെയ്യുകയാണോ? നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ സംഗതികളെ മനസ്സിലാക്കി ആ വിധം പോവാതെ ഈ തെറ്റായ കാര്യത്തിന് പോവുകയാണോ എന്നാണ്. അത് അവസാനിക്കുക, ഇത് 4 ആയത്തുകളുടെ അവസാനം വരുന്നത് എന്താണെന്നറിയോ? വാംതർണ അലൈഹിം മത്തറൻ ഫസാ മത്തറുൽ മുൻദരീൻ. ആ സമൂഹത്തെ വലിയ മഴ പെയ്യിപ്പിച്ചു. ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് വരുന്ന മഴ എത്ര മോശമാകുന്നു എന്ന്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും ഏത് മതഗ്രന്ഥമായാലും ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് നോക്കിയാലും സ്വവർഗരതി എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം വലിയ കുറ്റമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നിയമമാറ്റങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ടതും അത് മനുഷ്യരെ ഒന്നിച്ച് തന്നെ നശിപ്പിക്കുവാൻ കാരണമായി തീരുന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ വൃത്തി, വളരെ മാന്യമായ പെരുമാറ്റം, സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിന് അതിൻ്റെതായ നിയമം, ധർമ്മനിഷ്ഠയുള്ള ജീവിതം, അതാണ് സംസ്കാരങ്ങളുടെ വളർച്ചയിൽ അതിന് ഏറ്റവും ശക്തി പകരുന്ന കാര്യം. ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു നാട്, ഒരു രാജ്യം സാംസ്കാരികമായി തകർന്നു പോയാൽ അടുത്ത തലമുറക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല. മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ട അവസ്ഥയും ഉണ്ടായിത്തീരും എന്നത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ അവസാനം സൂചിപ്പിക്കാനുണ്ട്. അത് ഒന്ന്, നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു
പ്രളയ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമായി വരുന്ന വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയവ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരു തവണ നമ്മുടെ ഭാരവാഹികൾ അവിടെ പോയി, അന്ന് കിട്ടിയ പണം അവിടെ കൊടുത്തു, ഏർപ്പാട് ചെയ്തു. ഇപ്പോൾ കുറേ ആളുകൾ നമുക്ക് അത്തരം വസ്തുക്കൾ വാങ്ങി തന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. പഴയത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് പുതിയത് കുറേ ആളുകൾ തന്നു. അതായത് നമ്മൾ അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം വരെ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾക്കും കൊണ്ടുവരാം. ഇപ്പോൾ പാത്രങ്ങളില്ലാത്തവരുടെ ദുരിതം എത്ര, സ്റ്റൗ ഇല്ലാത്ത ആളുകളുടെ ദുരിതം എത്ര, അതുമായി ആവശ്യത്തിന് ഉപകരണങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മളെ അടുത്തുണ്ടാവും, പലരുടെ വീട്ടിലുണ്ടാവും, എക്സ്ട്രാ ഉള്ളതുണ്ടാവും, ഗിഫ്റ്റ് കിട്ടിയതുണ്ടാവും, അല്ലെങ്കിൽ വാങ്ങിത്തരാനും പറ്റും. അത് വളരെ കൃത്യമായി നല്ല നിലക്ക് നമ്മുടെ പള്ളി വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. അടുത്ത ബുധനാഴ്ച നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. തിങ്കളാഴ്ച നമുക്ക് കിട്ടണം, ചൊവ്വാഴ്ച അതൊക്കെ ക്രമീകരിക്കാനുണ്ട്. അത് ശ്രദ്ധിക്കണം, ഇനിയും തരണം എന്ന് അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ എല്ലാ മാസവും നടത്താറുണ്ടല്ലോ ഒരു കളക്ഷൻ. ഇന്ന് പരിസര പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് പള്ളി നിർമ്മാണത്തിന് സഹായിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത്. അത് എല്ലാവരും സംഭാവന ചെയ്യണം. ഇവിടെ നടന്നു വന്നിരുന്ന, ശനിയാഴ്ചകളിൽ നടന്നിരുന്ന ഖുർആൻ പഠന ക്ലാസ് ഇടക്ക് നിർത്തിവെച്ചതാണ്. അത് ഇനി മുതൽ ബുധനാഴ്ച മഗ്രിബിന് ശേഷം ആരംഭിക്കുന്നതാണ്. ബുധനാഴ്ച മഗ്രിബിന് ശേഷം ഈ പള്ളിയിൽ വെച്ച് ഖുർആൻ പഠന ക്ലാസ് ഉണ്ടാകും. അതും താല്പര്യമുള്ള ആളുകൾ പങ്കെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ എല്ലാ ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റഹ്മാനായ അള്ളാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم